ഹായ് ഫ്രണ്ട്സ് നാല് കിടൽ അപ്ഡേറ്റുകൾ പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു അധികം സമയമൊന്നുമില്ല ആദ്യം തന്നെ വിടാം ഉയർച്ചി എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട് കുറെ കാലങ്ങളായിട്ട് ഇതിങ്ങനെ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെയാണ് സംഭവം എന്തായാലും വന്നിട്ടുള്ളത് ഒന്നുമില്ല വിജനമായ ഏതോ ഒരു റോഡിൽ വെള്ളത്തലയും ധാരയുമായി നടന്ന് വരുന്ന നമ്മുടെ അജിത് തല അജിത് അത് മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ഇതിൽ പറയാനില്ല ഓൺ ഹിസ് പാത്ത് എന്ന് എഴുതിയിട്ടുണ്ട് ഒരു കണ്ണടി വെച്ചിട്ടുണ്ട് കോട്ടാണ് ഷൂ ആണ് സെറ്റപ്പ് ഒരോടെയാണ് എവിടെയോ ആരോ ഇറക്കിയിട്ടിട്ട് പോയ പോലെയാണ് തോന്നുന്നത് കയ്യിലൊരു ബാഗുണ്ട് ആ ബാഗിൽ മിക്കവാറും പണമായിരിക്കും പെട്ടെന്ന് കാണുമ്പോൾ മങ്കാത്ത എന്ന് പറഞ്ഞുള്ള സിനിമയാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് വരുന്നത് സോ ചുറ്റും മരുഭൂമി ഒന്നും അല്ലെങ്കിലും അത്തരത്തിൽ ഏതോ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം അത് മാത്രം സംഭവം കാണാൻ കുഴപ്പമൊന്നുമില്ല അജിത്താണ് അറിയാലോ ലുക്ക് വൈസ് അടിപൊളിയാണ് നല്ല ക്ലാരിറ്റി ഇല്ലാതെ കിട്ടില്ല ഫോട്ടോ അത് അവിടെ കിട്ടും രണ്ടാമത്തേക്ക് പോകാൻ കൂടുതൽ വർണ്ണനകളും കാര്യങ്ങളൊന്നും ഇല്ല അഞ്ഞൂറ്റി അമ്പത്തഞ്ച് കോടി ട്രിപ്പിൾ ഫൈവ് കൽക്കി ടു നയൻ ഐറ്റ് ഏ മൂന്നാമത്തെ ദിവസത്തെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് കോടി കെട്ടോ നാലാമത്തെ ദിവസത്തെ ആയിരിക്കും കേട്ടോ ആദ്യം ഇരുന്നൂറ്റി പിന്നെ നാനൂറ്റി ഇല്ല അഞ്ഞൂറ്റി അമ്പത്തഞ്ചു കോടി ഇല്ലേ നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി നാനൂറ്റി നാലാമത്തെ ദിവസത്തെ കളക്ഷൻ ആണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂട്ടിലൊരു പോസ്റ്ററും അവർ തന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കൂടെ കണ്ടാണ് ഇതിൽ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് ഞാൻ അശ്വന്താത്മ എന്ന് അശ്വന്ത് എന്നുള്ളത് ചേർന്ന് പോയിരുന്നു അത് ആക്ച്വലി അശ്വന്താത്മ അല്ലെ അശ്വന്താമ എന്ന് പറയുന്നത് അശ്വന്താത്മാവ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ടുള്ളത് എന്താണെന്നുള്ളത് അറിയുന്നവരെന്ന് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതിൽ മാറി പോയിട്ടുണ്ട് കുറെ ആളുകൾ തിരുത്തി കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും തിരുത്തി കമന്റ് ഇട്ടവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു കറക്റ്റ് ആയിട്ടുള്ള എന്താണെന്ന് അറിയുന്ന ആളുകൾ മലയാളത്തിൽ എഴുതി അവിടെ ഇടാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതിയിടുക അറിയ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ അതുണ്ടാവല്ലോ അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ അവിടെ അമിതാബച്ചന്റെ ക്യാരക്ടർ പിന്നെ പുറകിൽ കുറെ ആൾക്കാർ അടക്കം കുറെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് ദീപികാ ബുക്കും കാണുന്ന ബുജ്ജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുജ്ജി അവിടെ ആ കാറും കാണുന്നുണ്ട് അതൊക്കെ ഒരു കീട്ടിലും പരിപാടി സിനിമയിൽ ഒപ്പിച്ച് വെക്കുന്നുണ്ട് എന്തായാലും അത് കണ്ട് തന്നെ അറിയാം ഇനി പറയാനുള്ളത് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ലൂസിഫർ ആണെങ്കിലും എംബുരാൻ ആണെങ്കിലും മലയാളത്തിൽ തന്നെ റെക്കോർഡുകൾ സൃഷ്ടിച്ച സിനിമയാണ് ലാലേട്ടന്റെ ഏറ്റവും മികച്ച സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പത്തെ കിട്ടും പണ്ടത്തെ ആളുകൾ ഒരുപാട് സിനിമകൾ പറയും കെട്ടോ എന്നാലും നമുക്ക് പെട്ടെന്ന് എടുത്ത് പറയാൻ പറ്റുന്ന അത്രയും കളക്ഷൻ നേടിയിട്ടുള്ള സിനിമ എങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ലൂസിഫർ തീർച്ചയായിട്ടും പറയും ഇനി അത്രയും കാത്തിരിക്കുന്ന സിനിമയെന്ന് ചോദിച്ചാൽ എംപുരാൻ പറയും കാരണം പൃഥ്വിരാജ് മുരളി ഗോപി ലാലട്ടൻ കൂട്ടുകെട്ടിൽ പിറന്നിട്ടുള്ള ഒരു മഹാസംഭവം തന്നെയായിരുന്നു ലൂസിഫർ ഇനി ഒരു പക്ഷെ അതേ രീതിയിൽ വരാൻ പോകുന്ന സിനിമയാണ് എംപുരാൻ പറഞ്ഞു വരുന്നത് മമ്മൂക്കിയുടെ ഒരു ഡേറ്റ് ഒരു ഒരു കുറേ മുമ്പ് ലാലേട്ടൻ ഇതിന്റെ ഓടിയിലഞ്ചിൽ എന്തോ ഒരു പരിപാടിയിൽ ഇനി മമ്മൂക്കയായിട്ടൊരു സിനിമ ചെയ്യണുണ്ട് ഡേറ്റ് തരണം എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു ഡേറ്റ് ഒക്കെ എന്നോ തന്നു എന്ന് നമുക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു സിനിമ വരുമോ എന്നുള്ളത് ആരാധകരുടെ ആകാംക്ഷയോടെ ഒരു കാത്തിരിക്കും കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ ചർച്ചകളായിട്ടും പല വിധത്തിലും നടക്കുന്നുമുണ്ട് ഇപ്പൊ മുരളീഗോപി പറഞ്ഞൊരു വാർത്തയാണ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ചർച്ചയാവുന്നത് മമ്മൂക്കയുമായി എംബുരാൻ പോലൊരു സിനിമ ആഗ്രഹമാണ് അതിനെക്കുറിച്ച് പ്രത്യുമായി സംസാരിച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഒരുപാട് പ്രൊജക്ടുകൾ വരുന്നുണ്ട് അതെപ്പോൾ നടക്കുമെന്ന് കൃത്യമായി അറിയില്ല മമ്മൂക്കയമായി എംബുരൻ പോലുള്ള സിനിമ തൻ്റെയും പൃഥ്വിടേയും ആഗ്രഹമാണ് എന്ന് മുരളി ഗോപി അതിനെ കുറിച്ച് കൃത്യമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മുരളി ഗോപി തന്നെയാണ് ഒരു ഇന്റർവ്യൂവിലാണ് അതിനെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അത്തരത്തിലൊരു സിനിമ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഒഫീഷ്യലി എനിക്ക് ഇങ്ങനെ ആഗ്രഹം അവർ പറഞ്ഞെങ്കിലും നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും കാരണം പൃഥ്വിക്ക് തന്നെ ഇനി ഒരുപാട് സിനിമകളുണ്ട് എംബുരൻ തന്നെ അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് എന്നാൽ നെക്സ്റ്റ് നമ്മുടെ ഇന്ത്യൻ ടു എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സോങ് ഇന്ന് ഏഴ് മണിക്ക് വരുന്നു പറയുന്നു ടൈം ഒരു ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ടു ഡേ സിക്സ് പി എം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റും തന്നിട്ടുണ്ട് ഒരു കിഡേല പോസ്റ്റാണ് എന്താണ് ലൈ ഡെബോ മിസ് യൂണിവേഴ്സ് രണ്ടായിരത്തി പതിനേഴാണ് എന്തായാലും പുള്ളിക്കാരെയാണ് ഇതിൽ അഴിഞ്ഞാടാൻ വരുന്നത് ഒന്നുമില്ല ഇത് വന്ന് ശരീരം ഇട്ടുകൊലക്കുന്ന പരിപാടിയായിരിക്കും പാട്ട് എങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കേൾക്കാം റിയാക്ഷൻ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്യുന്നതായിരിക്കും അത്ര ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇനി പറയാനുള്ളതാണ് ഒരു ഏറ്റവും കിഡിലൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്ഡേറ്റ് വേറൊന്നുമല്ല കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതിലുണ്ട് ഒന്ന് കൽക്കി ആരായി ആരായിരിക്കും എന്നുള്ളതായിരിക്കും അതിനേക്കാളൊക്കെ ഉപരി ഇതിലെ കൃഷ്ണന്റെ വേഷം ചെയ്തിട്ടുള്ളത് ആരാണ് കൃഷ്ണനായിട്ട് വന്നിട്ടുള്ള ആളാണ് ആരാണ് തുടക്കത്തിൽ വരുന്നുണ്ട് എന്നിട്ട് ഈ അശ്വന്താമ അല്ലെ അദ്ദേഹത്തെ പിടിച്ചൊരു ഏറെ എറിയുന്നുണ്ട് എന്നിട്ട് മാസായിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് മാത്രല്ല ഇനി ഒരിക്കൽ ഇത് ഇതിന് എന്താണ് പരിഹാരം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഇനി ഒരിക്കൽ എന്നെ അങ്ങ് തന്നെ രക്ഷിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ഇത്ര ആകെ കാണിച്ചിട്ടുള്ളൂ അപ്പൊ ആ കൃഷ്ണനായിട്ട് വേഷം ഇട്ടിരിക്കുന്നത് ആരാണ് അപ്പം ആ ചർച്ച പോകുന്നത് അത് ഒന്ന് നാനിയാണ് എന്നുള്ളത് വലിയ രീതി സംസാരം കേൾക്കുന്നുണ്ട് ആൻഡ് അതിനേക്കാളൊക്കെ ഉപരി കേൾക്കുന്ന ഒരു പേരാണ് മഹേഷ് ബാബു രണ്ടുപേരെയും ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ അതിന് സാധ്യതയുള്ള രണ്ട് നടന്മാരുമാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് തമിഴ് സിനിമയിലെ കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യനായ് പട്രൂ എന്ന് പറയുന്ന സൂര്യയുടെ സിനിമയിലെ ചൈതന്യ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളിക്കാരനാണ് ഇപ്പോൾ പുള്ളിക്കാരൻ തന്നെ ഒരു ഇന്റർവ്യൂല് പുള്ളിക്കാരൻ തന്നെയാണ് ഈ കാര്യം റിവീൽ ചെയ്തിട്ടുള്ളത് ആ കൃഷ്ണയുടെ വേഷം ചെയ്തിട്ടുള്ളത് ഞാനാണ് എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കുമ്പോൾ അത് ആണെന്ന് തോന്നുന്നുണ്ട് കാരണം കൃഷ്ണനെ കാണിക്കുന്ന സമയത്ത് ചെറിയൊരു ഷെയ്ഡ് മുഖത്ത് കൊടുത്തിട്ട് ഈ താടീൻ്റെ ഭാഗം കറക്റ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട് പുള്ളീൻ്റെയും ഇത് രണ്ടും കൂടെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ആയിട്ട് മാച്ച് ആകുന്നുണ്ട് അതല്ലെങ്കിൽ ഞാനി ആയിരിക്കും ഞാൻ വിചാരിച്ചത് മഹേഷ് ബാബു ആയിരിക്കും ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു സോ ഇങ്ങനെയാണ് കാര്യങ്ങളിലൊരു കിടപ്പ് വശം അപ്പൊ അത് പുള്ളിക്കാരി തന്നെ റിവീൽ ചെയ്തിരിക്കുന്നത് അതോടുകൂടി നാനി മഹേഷ് ആരാധകർ തമ്മിലുള്ള ഒരു തർക്കം അവിടെ അവസാനിച്ചിരിക്കുന്നു സോ പുള്ളിയാണെങ്കിലും ആണെങ്കിലും മാച്ച് ആയിട്ടുള്ള സംഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെ അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളൂ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക ഈ കൃഷ്ണകുമാർ ബാലസുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ നാനിയോ മഹേഷ് ബാബുവോ ആയിരുന്നു വരുന്നത് നല്ലത് എന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ അതെന്താണെന്നെല്ലാം കൂടി കമന്റ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഇത് വേണ്ടിയിട്ട് കാണാം കാണുന്നവരെ